റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു കിളിയുടെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ജനലിൽ വന്നിട്ട് ഇങ്ങനെ കൊത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അത് പറന്നു പോവുകയും ചെയ്യും. പക്ഷേ ഇന്ന് കറക്റ്റായിട്ട് അതിനെ വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ലോഗാണ്. എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ കഴിഞ്ഞ വ്ലോഗ് ഞാൻ ഒരു ബീച്ചിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാത്തവർ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ബീച്ചിൽ പോയാൽ നിങ്ങൾക്കറിയാലോ നമ്മളെ വണ്ടി മൊത്തം മണലായിരിക്കും. അതുപോലെ തന്നെ രാത്രി വളരെ വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ക്ലീനിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് എടുക്കുകയാണ് ഡിക്കിയിൽ നിന്ന്. അത് ഞാൻ വണ്ടിയുടെ ഡിക്കി തന്നെയാണ് വെക്കാറ് കേട്ടോ. അതിനുശേഷം മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പൊടിയൊക്കെ ഒന്ന് തട്ടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വണ്ടിയിൽ അത്യാവശ്യം നന്നായിട്ട് മണൽ കയറിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇഷ്ടം പോലെ മണലുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. കാറ് തുടയ്ക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ വിചാരിക്കും ഇനി ബീച്ചിലേക്കേ പോവില്ല എന്ന്. പക്ഷേ ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മ വരില്ല അല്ലേ. നമുക്ക് വേഗം അങ്ങോട്ട് പോകാനാണ് തോന്നുക. അപ്പോൾ പൊടിയൊക്കെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇതാ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു അണ്ണാൻ പേരക്ക കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴേക്കും അത് അങ്ങനെ ഓടിപ്പോയി. പൊടി തട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ വെറുതെ ഒന്ന് വെള്ളം എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചളിയൊന്നും പിടിച്ചിട്ടില്ല, കാരണം ഇത് രണ്ട് ദിവസം മുമ്പാണ് പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ടൊന്ന് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളോട് ഞാൻ മുകളിലൊക്കെ ഞാൻ തുടച്ചു കൊടുത്തു, ബാക്കി മോളോട് സൈഡൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതാ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി ഇതാ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലത്തെ കഴിഞ്ഞു. ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബിസ്ക്കറ്റ് പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് കോഫിയും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തത്, പാലും കോൺഫ്ലോറും പഞ്ചസാരയും കൂടിയിട്ടൊന്ന് വേവിച്ചെടുത്തൊന്ന് കുറുക്കിയെടുത്തത്. അതുപോലെ തന്നെ അതിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ടിട്ട് വേറൊരു സെറ്റ്, അങ്ങനെ മൂന്ന് സെറ്റ് ലിക്വിഡാണ് ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ആദ്യം തന്നെ ഈ ഒരു കോഫിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതുണ്ടല്ലോ അതിൽ ഒന്ന് മുക്കിയിട്ട് ഇതാ ഈ ഒരു ട്രേയിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ആദ്യം തന്നെ ചോക്ലേറ്റ് മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതെല്ലായിടത്തും കവർ ചെയ്യണം കേട്ടോ. അതിനുശേഷം വീണ്ടും അടുത്ത ലെയറ് ബിസ്ക്കറ്റ് വെക്കുക. വീണ്ടും നമ്മുടെ മിൽക്കിൻ്റെ, അതായത് ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാത്ത ഒരു കുറുക്കിയെടുത്തുണ്ടല്ലോ, പാലും കോൺഫ്ലോറും പഞ്ചസാരയും കൂടിയിട്ട് അതിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും അങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബാറ്റർ കഴിയുന്ന വരെ ഇതേപോലെ ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പാണ് രണ്ടും കൂടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് പകുതി ഡാർക്കും പകുതി വൈറ്റും കൂടിയിട്ട് ഇതാ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാൻ ഉപ്പാൻ്റെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്ററൊക്കെ ഉള്ളൂ ഉപ്പാൻ്റെ കടയിലേക്ക്. പോകുന്ന വഴിക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത് കേട്ടോ. എപ്പോൾ പോകുമ്പോഴും ഞാൻ ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് നോക്കിയിട്ടേ പോവാറുള്ളൂ. എപ്പോഴും കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. നാല് ഭാഗവും പാടങ്ങളും അതുപോലെ തന്നെ തെങ്ങും തോപ്പും കവുങ്ങും അങ്ങനെയുള്ള മലകളും എല്ലാം അതാ നല്ല ഭംഗിയുള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ വെയിലിൻ്റെ ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയണില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാനിതാ യാത്ര തുടർന്നു.
അപ്പോൾ നേരെ കാണുന്നതാണ് തച്ചുകുന്ന്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഈ ഒരു കുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ഉപ്പാൻ്റെ കട കേട്ടോ. അപ്പം ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുകയാണ്, അതിന് ശേഷം കടയിലേക്ക് കയറുകയാണ് കേട്ടോ. ഉപ്പാൻ്റെ കട ഒരു പലചരക്ക് കടയാണ് കേട്ടോ. ഇപ്പോൾ കടയുടെ ഫ്രണ്ടിൽ ഇതാ ഇതേപോലെ പൊരിക്കടികളുണ്ട്. അത് അവിടെ അടുത്തുള്ളൊരു ആളാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട ബജിയാണ്. അങ്ങനെ ഇതാ ഞാൻ കടയിൽ കയറിയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുള്ളൂ കേട്ടോ. പച്ചക്കറികളും ബേക്കറിയും അതുപോലെ തന്നെ പലചരക്കും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഉപ്പതാ എനിക്ക് സബോളയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇതാ തൂക്കി തരികയാണ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മക്കളൊന്നും വന്നിട്ടില്ല, മക്കളൊക്കെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക, ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.